നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വെറൈറ്റി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെയാണ് ഇന്നത്തെ റെസിപ്പി. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു വനില സോസിൻ്റെ റെസിപ്പിയും കൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. സിമ്പിളാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു 6-7 വലിയ പീസ് ബ്രെഡ് എടുത്ത് ഇതുപോലെ ചെറിയ സ്ക്വയേഴ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനിയൊരു ബൗളെടുത്ത് അതിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വനില എസൻസിന് പകരം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. അപ്പോൾ പഞ്ചസാരക്ക് അതിൽ നന്നായിട്ടൊന്ന് മിക്സായിട്ട് കിട്ടണം. എന്നിട്ടൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനോ അല്ലെങ്കിൽ ഒരു കുക്കറോ എടുത്തിട്ട് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യ് എല്ലാ ഭാഗത്തേക്കും ആയിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. എന്നിട്ട് നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ബ്രെഡിൻ്റെ പകുതി ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബാറ്ററിൻ്റെ പകുതിയും എല്ലാ ഭാഗത്തുമായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് നട്സ് കയ്യിലുണ്ടെങ്കിൽ നട്സോ അല്ലെങ്കിൽ തേങ്ങ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതോ വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് ബാക്കി വന്നിട്ടുണ്ടായിരുന്ന ബ്രെഡ് എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിൽ ബാക്കി വന്നിട്ടുള്ള ബാറ്ററും അതുപോലെ തന്നെ എല്ലാ ഭാഗത്തും കവർ ചെയ്യുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ 2 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നത് എല്ലാ ബ്രെഡിലും ഈ ഒരു ബാറ്റർ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ഹാൻഡ് വിസ്കോ വെച്ചിട്ട് ബ്രെഡ് ബാറ്ററിൽ മുങ്ങുന്ന രീതിയിൽ എല്ലാ ഭാഗവും ഒന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ആയപ്പോഴത്തേക്ക് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കുത്തി നോക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് വേണ്ട വനില സോസ് എങ്ങനെ റെഡിയാക്കുന്നേ നോക്കാം. അപ്പോൾ വനില സോസ് ഇല്ലാണ്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ, പക്ഷേ വനില സോസും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റിയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളെടുത്ത് അതിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. പിന്നെ 1/4 ടീസ്പൂൺ വനില എസൻസ്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള 3 ടേബിൾ സ്പൂൺ പഞ്ചസാര. പിന്നെ 1 ടീസ്പൂൺ മൈദപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവയ്ക്ക് നന്നായിട്ട് മിക്സായി കിട്ടിയാൽ ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ടൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് കൈയെടുക്കാതെ തന്നെ ഇളക്കി വേവിച്ചെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് മാത്രം ചെയ്തെടുത്താൽ മതി. പിന്നെ ഒരുപാട് കട്ടിയായി പോവേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഈ ഒരു ടെക്സ്ചറിലെത്തിയാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വനില സോസ് പുഡിംഗ് സെർവ് ചെയ്യുന്ന സമയത്ത് മുകളിലായിട്ട് ഒഴിച്ചിട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ അതും കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഇത് ഈ ഒരു സോസ് ഇല്ലാണ്ട് ഒറ്റയ്ക്ക് കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഈ ഒരു പുഡിംഗ് നന്നായിട്ട് തണുത്തിട്ട് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ചൂടോടെ കൂടി കഴിക്കാനും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡെസേർട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.